ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന വ്യവസ്ഥ തിരുത്തി സംസ്ഥാനത്ത് ഭിന്നശേഷി കുട്ടികൾക്കുള്ള പെൻഷൻ തുടരുവാൻ സർക്കാർ തീരുമാനമെടുത്തതിനെക്കുറിച്ചാണ്. താൽക്കാലിക ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകിയാൽ പെൻഷൻ അനുവദിക്കും. ബി പി എൽ കാർഡ് ഉള്ളവർക്കും 100,000-ൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ ഭിന്നശേഷിക്കാരുമായ കുട്ടികൾക്കാണ് പ്രതിമാസം 1,600 രൂപ ഭിന്നശേഷി പെൻഷൻ അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് പെൻഷൻ ലഭിക്കുവാൻ സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന വിചിത്ര ഉത്കാർ ഇറക്കിയത്. വ്യാപക വിമർശനത്തെ തുടർന്നാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്ന ആർക്കെങ്കിലും ക്യാൻസർ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള പെൻഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനായ 1,000 രൂപ കൂടി ലഭിക്കും. പലർക്കും ഇക്കാര്യം അറിയില്ല. നിങ്ങളുടെ അറിവിൽ ഇത്തരത്തിലുള്ള ആർക്കെങ്കിലും ഈ അസുഖമുണ്ടെങ്കിൽ ഇക്കാര്യം അറിയിക്കുക. പ്രായഭേദമന്യേ മാസം 1,000 രൂപ വീതം ക്യാൻസർ രോഗികൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിനൊപ്പമാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടത്. അപേക്ഷ നൽകിയാൽ ഉടൻ തന്നെ പാസ്സാകുന്നതാണ്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടുകൂടി എല്ലാ വർഷവും പുതുക്കേണ്ടതുമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരാണെങ്കിൽ മാസം 1,600 കൂടി ഈ 1,000 കൂടി ചേർന്ന് 2,600 രൂപ ലഭിക്കും. മൂന്നാമത്തെ അറിയിപ്പ്, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർ അറിയേണ്ടതാണ്. എല്ലാവർക്കും 60 വയസ്സിൽ താഴെയുള്ളവർ പുനർവിവാഹിത അതുപോലെ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതാണ്. ഇങ്ങനെ നൽകിയ സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ മെയ് 20-നുള്ളിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലാത്തവർക്ക് ജൂൺ 30 മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ്. ഇതുവരെ നൽകാത്തവരുണ്ടെങ്കിൽ ഉടൻ നൽകുക. അതുപോലെ ജൂൺ 1 മുതൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും പെൻഷൻ മുടങ്ങുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിക്കുന്നതുമൂലം പലർക്കും പെൻഷൻ മുടങ്ങാറുണ്ട്. അടുത്തത്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അവസാനിപ്പിച്ച ശേഷവും അനർഹരായവർ പെൻഷൻ തുക വാങ്ങുന്നത് തടയുന്നതിനായി പുതിയ നടപടികളുമായി മാർച്ച് മാസത്തിലും സർക്കാർ കടന്നിരിക്കുകയാണ്. മരിച്ചവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിട്ടില്ലെന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് ധനവകുപ്പിൻ്റെ പുതിയ സർക്കുലറിലുള്ളത്. മരണ രജിസ്റ്റർ പരിശോധിച്ച് അവയിൽ ഉൾപ്പെട്ട ആരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കണം. ഡിസംബറിലെ 1,600 രൂപ പെൻഷൻ വാങ്ങിയ ആരും മരണ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് മാർച്ച് 25 മുൻപ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി സേവനാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് പുതിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള പെൻഷൻ തട്ടിപ്പുകൾ തടയുവാൻ കർശന നടപടികൾ തുടരുവാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം. മറ്റൊരറിയിപ്പ്, നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനുകൾ എപ്പോഴും 6 മാസത്തിലധികം കുടിശികയായി കിടക്കുന്നതാണ് കഴിഞ്ഞ 1-2 വർഷമായി കാണുന്നത്. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നിർമ്മാണ തൊഴിലാളി കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുവാൻ കമ്മീഷൻ ഉത്തരവായിട്ടുണ്ട്. അതിനാൽ കുടിശ്ശിക പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിതരണ തീരുമാനം ഔദ്യോഗികമായി വന്നാലുടൻ അറിയിക്കുന്നതാണ്. അവസാനമായി ജനുവരി ഫെബ്രുവരി മാസത്തെ 2 മാസ പെൻഷനാണ് ഗുണഭോക്താക്കൾക്ക് ഇനി ലഭിക്കുവാനുള്ളത്. ഇതൊരുമിച്ച് നൽകുവാനുള്ള നടപടികൾ ധനവകുപ്പ് പരിശോധിച്ചു വരികയാണ്. മാർച്ച് മാസത്തിൽ ഇതിൻ്റെ വിതരണം ഉണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈസ്റ്റർ വിഷുവിന് മുൻപായി 1 ആദ്യം വിതരണം നടത്തുവാനാണ് ധനവകുപ്പ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ വിഷുവിന് മുൻപും 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ചേർത്ത് 3,200 രൂപയായിട്ടാണ് വിതരണം ചെയ്തത്. വിതരണത്തിൻ്റെ തീയതി ഔദ്യോഗികമായി എത്തിയാലുടൻ അറിയിക്കുന്നതാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷനുകളും യഥാസമയം അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.